നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും. ലക്ഷ്യയുടെ പി ക്യു പർവ്വതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ്. ഇന്ന് മറ്റൊരു സെക്ഷനാണ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഗുണം? ഓക്കെ അല്ലേ? 10/2023, അതായത് ക്വസ്റ്റ്യൻ കോഡാണ്. 10/2023 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നോക്കിക്കേ, ജനറലി നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു സ്വഭാവമല്ല ഈ ഒരു ഭാഷകളിൽ കാണുന്നത്. നമ്മൾ ഇങ്ങനെയല്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യനിൽ കാര്യം സെയിം തന്നെയാണെങ്കിൽ പോലും ആ ക്വസ്റ്റ്യനിൽ ഒരു മാറ്റം വരുത്താനാണ് ചോദ്യകർത്താവ് ശ്രമിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, കാണാതെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്ന് പാനിക്കാവും. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചല നിയമങ്ങൾ ന്യൂട്ടൺ, ഇപ്പം എല്ലാ ഉത്തരങ്ങളും ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ കാണാതെ പഠിക്കാതെ, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളെങ്കിലും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ബേസ്. ഇവിടെ ചോദിച്ചേക്കണം എന്താണ്, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരാനുള്ള പ്രവണത, അതുവരെ മതി. അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഏത് വന്നു, ജഡത്വം എന്ന വാക്ക് കയറി വന്നു. ഓക്കെയാണ്, ജഡത്വം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ, ജഡത്വം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ. ഇപ്പം എന്താണ്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ, ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ അല്ലേ? പെട്ടെന്ന് എന്നെ ആരെങ്കിലും തട്ടി വിളിക്കുന്നു സൈഡിൽ നിന്ന്, അപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അതായത് ഞാൻ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് സ്വയം പറ്റിയില്ല. ഗ്രാജുവലി ചിലപ്പോൾ ഉണരുമായിരിക്കും, പക്ഷെ പെട്ടെന്ന് പറ്റിയില്ല. അങ്ങനെ ആ ഒരു അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നാൽ ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജഡത്വം എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇത് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ ആ രീതിയിൽ എടുക്കരുത്. ഓക്കെ, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ജഡത്വം. ഉറപ്പിച്ചേ? അതായത് ഞാനിങ്ങനെ ഒരു അവസ്ഥ നിന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റൂല, ആ അവസ്ഥ എനിക്ക് സ്വയം മാറ്റം വരുത്താൻ പറ്റൂല, അത് വേറൊരു പ്രേരക ശക്തി കിട്ടണം, ബലം കിട്ടണം, എന്നാലേ മാറൂ. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ഞാനിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, ജഡത്വം അഥവാ ഇനേർഷ്യ. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഒരു വസ്തുവിന് അതിൻ്റെ അവസ്ഥ, അത് നിശ്ചലാവസ്ഥയോ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്കോ സ്വയം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ജഡത്വം. ഇനി ആ ചോദ്യത്തിലേക്ക് നോക്കിയേ, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരാൻ അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താൻ പറ്റാത്ത അവസ്ഥ തുടരാനുള്ള പ്രവണത, അതിനെ വിളിക്കുന്ന പേരാണ് ജഡത്വം. ഇപ്പം ക്ലിയർ ആണോ? ഇനി ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തി, സ്ഥിരം ബി എസ് സി പരീക്ഷകളുടെ ക്വസ്റ്റ്യനാണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ഗലീലിയോ ഗലീലിയ. ഓക്കെ ആണേ? അപ്പൊ ജഡത്വ നിയമം ആവിഷ്കരിക്കുന്ന വ്യക്തി ആരാണ്? ഗലീലിയോ ഗലീലി. ഉറപ്പിച്ച, ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തി ഗലീലിയോ ഗലീലി. ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേട്ടോണം, ഈ ഒരു ഭാവമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചല നിയമമാണ്. ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചല നിയമം. ക്ലിയർ ആണേ? അപ്പോൾ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചല നിയമം ഏതാണ്? ഒന്നാം ചല നിയമം. ചല നിയമം നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാം ആദ്യ ഒരു ഭാവം ഒന്ന് കഴിയുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പോൾ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ഏതാണ്? ഒന്നാം ചല നിയമം. അതിൻ്റെ അർത്ഥം ജഡത്വം ആവിഷ്കരിച്ച അല്ലെങ്കിൽ ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ച വ്യക്തി ഗലീലിയോ ഗലീലിയാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച വ്യക്തി ഐസക് ന്യൂട്ടനാണ്. തിരിയരുത്, ജഡത്വം ആവിഷ്കരിച്ച വ്യക്തി ഗലീലിയോ ഗലീലി, ചലന നിയമം ആവിഷ്കരിച്ച വ്യക്തി ഐസക് ന്യൂട്ടൺ. ഇനി അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോണേ, ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഉദാഹരണം പറയാം. ഓക്കെ ആണേ? നമ്മൾ പറയാറുണ്ട് ആന നമ്മൾ ഓടിക്കുകയാണ്, ജനറലി നമ്മൾ പറയുന്നതാണ്. ഒരു ആന നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ വളഞ്ഞു വളഞ്ഞ് ഓടാൻ പറയാറുണ്ട്. അതിൽ വേറെ പല കാരണങ്ങളും ഉണ്ടാവാം, അതിലൊരു കാരണം എന്താണെന്നറിയോ, ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആനയ്ക്ക് മാസ് കൂടുതലാണ്, പിണ്ഡം കൂടുതലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനയുടെ അത്ര പിണ്ഡമൊന്നും ഇല്ല, നമ്മൾ കുറച്ചുകൂടെ ചെറുതാണ്. അപ്പം എന്താണെന്നറിയോ, ഈ പിണ്ഡം കൂടുമ്പോൾ ജഡത്വം കൂടുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, പിണ്ഡം കുറഞ്ഞ ഞാൻ പെട്ടെന്ന് വളവ് തിരിഞ്ഞ് ഓടുന്ന കണക്കല്ല, പിണ്ഡം കൂടി ആനയ്ക്ക് പെട്ടെന്ന് ഈ വളവഞ്ഞ് തിരിഞ്ഞ് ഓടുന്ന എന്നുള്ളതാണ്. ഓക്കെ ആണേ? അപ്പം പിണ്ഡം കൂടി ആന പെട്ടെന്ന് അതിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റം വരുത്താൻ പറ്റൂല. അതിലേ നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞ പെട്ടെന്ന് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. പറ്റും, ഒരു സ്പോണ്ടേനിയസ് വളരെ പെട്ടെന്ന് പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ ഏതാണ്? ജഡത്വം അല്ലേ? അതായത് പിണ്ഡം കൂടുമ്പം ജഡത്വം കൂടും. ക്ലിയറാണോ പറഞ്ഞ? ഇനി ഒന്ന് നോക്കിയേ, ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുന്നു. ഓക്കെ അല്ലേ? മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? ജഡത്വം കൂടുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണേ. മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നു? ജഡത്വം കൂടുന്നു. ഇത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ 9-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്താണ്.
ശ്രദ്ധിച്ചല്ലോ, ക്ലിയർ ആണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ജഡത്വം പ്രധാനമായും രണ്ട് തരത്തിലുള്ള എന്ന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ, ജഡത്വം പ്രധാനമായും രണ്ട് തരം. ഓക്കെ ആണേ, ജഡത്വം പ്രധാനമായും രണ്ട് തരം. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ, ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറഞ്ഞു. അതായത് നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, അതുപോലെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, രണ്ടിനെയും വിളിക്കുന്ന പേരാണെന്ത്? ജഡത്വം. അപ്പം എന്ത് പറയാം, ജഡത്വം രണ്ട് തരത്തിലുണ്ട്, നിശ്ചല ജഡത്വമുണ്ട്, ചലന ജഡത്വമുണ്ട്. ക്ലിയർ ആണാ പറഞ്ഞത്? നിശ്ചല ജഡത്വമുണ്ട്, ചലന ജഡത്വമുണ്ട്, നിശ്ചല ജഡത്വമുണ്ട്, ചലന ജഡത്വമുണ്ട്. അപ്പം എന്താണ് ചലന ജഡത്വവും നിശ്ചല ജഡത്വവും നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ചലന ജഡത്വം എന്താണ്? വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ആ ചലനം എന്ന അവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റം വരുത്താൻ പറ്റൂല. സ്വയം, ക്ലിയർ ആണേ, സ്വയം മാറ്റം വരുത്താൻ പറ്റൂല. അതായത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് സ്വയം മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, ഒരു വസ്തുവിന് അതിൻ്റെ സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ചലന ജഡത്വം. അപ്പോൾ സ്വയം പറ്റൂല. ഓക്കെ ആണേ, ഇതിൻ്റെ എക്സാമ്പിളുകൾ PEC സ്ഥിരം ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് സ്വയം മാറ്റം വരുത്താൻ പറ്റൂല എന്നല്ലേ. അപ്പോൾ ചലന ജഡത്വത്തിൻ്റെ ഉദാഹരണങ്ങളിലെല്ലാം ആ വസ്തു എന്തിലായിരിക്കും? ചലനത്തിലായിരിക്കും. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. ചലന ജഡത്വത്തിൻ്റെ ഉദാഹരണങ്ങളിലെല്ലാം വസ്തു എന്തിലായിരിക്കും? ചലനത്തിലായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ലോങ് ജമ്പ് ചാടുന്ന കായിക താരം ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നു. അതായത് എടുത്തു പറഞ്ഞേക്കണം എന്താണ്? ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നു. അപ്പം എന്തിനായിരിക്കും? പെട്ടെന്ന് വന്ന് ചാടുമ്പോൾ അല്ലെങ്കിൽ നിന്ന് ചാടുമ്പോൾ നമ്മുടെ ബോഡി എന്തിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. ഓക്കെ ആണേ, നമുക്ക് അത്രത്തോളം ചാടാൻ പറ്റൂല, കാരണം നമ്മളെ ബാക്കിലേക്ക് വലിക്കുകയാണ്. പക്ഷെ ഓടി വന്ന് ചാടുമ്പോൾ നമ്മുടെ ബോഡി എന്താണ്? ചലനത്തിലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മുന്നിലേക്ക് കുതിക്കാനൊരു എനർജി കിട്ടുകയാണ്. ക്ലിയർ ആണേ. അപ്പോൾ ഏതിന് ഉദാഹരണം? ചലനജഡത്വത്തിന് ഉദാഹരണം. ക്ലിയർ ആണ്. അപ്പോൾ ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നതിന് ഉദാഹരണം ചലനജഡത്വം. അപ്പോൾ നമുക്ക് കിട്ടി അവിടുന്ന്. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, അപ്പോഴേ കിട്ടിയില്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നു. ഓക്കെ ആണേ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, അപ്പോൾ ബസ് എന്തിനാണ്? ചലനത്തിലാണ്. ബസ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് പ്രയോഗിച്ച് നിർത്തുന്നു. പക്ഷേ നമ്മൾ എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ്? ചലനാവസ്ഥയിലായതുകൊണ്ടാണ് നമ്മളൊന്ന് മുമ്പോട്ട് ആയുന്നത്. ക്ലിയർ ആണേ. അപ്പോൾ ഏതിന് ഉദാഹരണം? ചലനജഡത്വം. അടുത്തത്, സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയം കറങ്ങുന്നു. കണ്ടാ, കറങ്ങുന്നു. ഇത്രയും നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, എല്ലാം എന്തിലാണ്? ചലനത്തിലാണ്. അപ്പോൾ അത് ഏത് ജഡത്വം? ചലനജഡത്വം. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണേ. അപ്പം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഫാൻ പെട്ടെന്ന് നിൽക്കുന്നില്ല, കറങ്ങി കറങ്ങിയാണ് നിൽക്കുന്നത്. ഓക്കെ ആണ്. അതുപോലെ ശ്രദ്ധിച്ചോണേ, ശ്രദ്ധിച്ചേട്ടോണേ. ഫിനിഷിംഗ് ലൈൻ എത്തിയതിന് ശേഷവും അത്ലറ്റിന് ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിന് കാരണം. ക്ലിയർ ആണേ. ഫിനിഷിംഗ് ലൈൻ എത്തിയതിന് ശേഷം, അതായത് ഓടിക്കൊണ്ട് വന്ന് ഫിനിഷിംഗ് ലൈൻ എത്തിയതിന് ശേഷം അവിടെ വന്ന് നിൽക്കുകയല്ല ചെയ്യുന്നത്, ആ വള്ളിയും പൊട്ടിച്ചുകൊണ്ട് ഓടുകയല്ലേ ചെയ്യുന്നത്, ആ ഫിനിഷിംഗ് ലൈനിൻ്റെ ലൈനും പൊട്ടിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏത് ജഡത്വം? ചലനജഡത്വം. ക്ലിയർ ആണേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്, പറയുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് കേട്ടോണം. ചലനജഡത്വത്തിൻ്റെ ഉദാഹരണങ്ങളെല്ലാം വസ്തു എന്തിലായിരിക്കും? ചലനത്തിലായിരിക്കും. അടുത്ത് നോക്കിയേ, ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് അല്പദൂരം എന്ത് ചെയ്യുന്നു? ഓടുന്നു. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നു. യാത്രക്കാരെല്ലാം തന്നെ എന്ത് ചെയ്യും? മുന്നോട്ടായും. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷവും ഫാൻ അല്പസമയത്തേക്ക് എന്ത് ചെയ്യുന്നു? കറങ്ങുന്നു. ഫിനിഷിംഗ് ലൈൻ എത്തിയതിന് ശേഷവും അത്ലറ്റിന് ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം ചലനജഡത്വം കണ്ടെങ്കിൽ നിശ്ചലജഡത്വം എന്തായിരിക്കും? ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥ തുടരാനുള്ള പ്രവണതയെ വിളിക്കുന്ന അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ഏത്? ഏത്? നിശ്ചലജഡത്വം. ഇപ്പോൾ ഒരു വസ്തുവിന് സ്വയം നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയാത്ത അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് നിശ്ചലജഡത്വം. ഉറപ്പിച്ചേ, നിശ്ചലജഡത്വം. ക്ലിയർ ആണ്. അതിൻ്റെ എക്സാമ്പിളുകളിലെല്ലാം വസ്തുക്കൾ എന്തിലായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും. ഒന്നുമില്ല, അവരെല്ലാം എന്താ അവസ്ഥ? നിശ്ചലാവസ്ഥ. ശ്രദ്ധിച്ചേട്ടോ, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്, കണ്ട, നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് മുന്നോട്ടെടുക്കുന്നു. പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ എങ്ങോട്ട് പോകും? ബാക്കിലേക്ക് പോകും. കാരണം ഞാനും ഏതവസ്ഥയിലാണ്? യാത്രക്കാർ ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ നിശ്ചലാവസ്ഥ കണ്ടിന്യൂ ചെയ്ത് എന്ത് ചെയ്യും? ബാക്കിലേക്ക് പോവും. മാവിൻ കൊമ്പ് പെട്ടെന്ന് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്. ശ്രദ്ധിച്ച് നോക്കിയേ, മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങയുടെ കൂടെ ചലിക്കുകയാണെങ്കിൽ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കത്തില്ലേ ഉള്ളൂ. അപ്പം മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്ന ഏതൊരു ഉദാഹരണം? നിശ്ചലജഡത്വം. അടുത്തത്, ക്യാരംസ് കോയിൻ ഇങ്ങനെ അട്ടിയായിട്ട് അടുക്കി വയ്ക്കും, നിരനിരയായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സ്ട്രൈക്കർ ഉപയോഗിച്ച് നമ്മൾ അവസാനത്തെ കോയിനെ തെറിപ്പിക്കും. അവസാനത്തെ കോയിൻ തെറിപ്പിച്ചാൽ പോലും
ആ നിര തെറ്റാതെ അതേപോലെ വന്ന് നിൽക്കാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാ? അപ്പം അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകളിലെ നിരയായി അടുക്കിയിരിക്കുന്ന ക്യാരംസ് കോയിനുകളിൽ ഏറ്റവും അടിയിലത്തെ കോയിൻ തട്ടിത്തെറിപ്പിച്ചാലും ശേഷിക്കുന്നവ സ്ഥിരാവസ്ഥയിൽ തുടരുന്നു. അത് ആ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടല്ലേ താഴോട്ട് വന്ന് നിന്നത്. ക്ലിയർ ആണേ? അപ്പൊ അത് ഏജെടുത്തും നിശ്ചലതെടുത്തും പലകയിൽ ഇഷ്ടിക വെച്ചതിന് ശേഷം പലക പെട്ടെന്ന് വലിച്ചാൽ ഇഷ്ടിക യഥാസ്ഥാനത്ത് തുടരുന്നത്. ഓക്കെ ആണേ? ഇതൊക്കെ എപ്പോഴും ഒരേ സമയം, ഇതൊക്കെ നമുക്കറിയാം, ഈ പറയുന്ന ക്യാരംസ് കോയിൻ്റെ കാര്യം തന്നെ ആയാലും നല്ല പ്രാക്ടീസ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് വരുന്നത്. എങ്കിലും അവിടെ പ്രയോജനപ്പെടുത്തുന്ന അവരവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണേ? അപ്പൊ പലകയിൽ ഇഷ്ടിക ഇങ്ങനെ വെച്ചു, എന്നിട്ട് പലക വലിച്ചാൽ ആ ഇഷ്ടിക എന്ത് ചെയ്യുന്നില്ല, ആ മാറ്റം വരാതെ യഥാസ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, തുടരുന്നു. അപ്പൊ ഇതിനൊക്കെ ഏതിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണ്. അപ്പൊ അതുപോലെ നമ്മൾ തുണിത്തരങ്ങളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ തുണിയോ കാർപ്പറ്റോ ഒക്കെ നമ്മൾ തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഓക്കെ ആണ്, കിട്ടിയല്ലോ. കാർപ്പറ്റോ തുണിത്തരങ്ങളോ എവിടെയെങ്കിലും തൂക്കിയിട്ട ശേഷം നമ്മൾ വടി കൊണ്ട് തട്ടുമ്പോൾ പൊടിപടലങ്ങൾ എന്ത് ചെയ്യും? താഴേക്ക് പതിക്കും. ഇത് ഏതിന് ഉദാഹരണമാണെന്ന് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ശ്രദ്ധിച്ചേട്ടോണം. നമ്മുടെ തുണിത്തരങ്ങളും മറ്റ് കാർപ്പറ്റുകളും എവിടെയെങ്കിലും തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുമ്പോൾ പൊടിപടലങ്ങൾ താഴേക്ക് പതിക്കുന്നത് ഏത് ജഡത്വത്തിന് ഉദാഹരണം? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം. അപ്പം എന്താണ് ജഡത്വം? ഒരു വസ്തുവിന് അതിൻ്റെ സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ എങ്ങനെയും പറയാം, ഒരു വസ്തുവിനെ അതിൻ്റെ അവസ്ഥ തുടരാനുള്ള പ്രവണത, ഇതിനെ വിളിക്കുന്ന പേരാണേത് ജഡത്വം. അടുത്ത്, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം ഏത്? ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ, അതായത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കുറേ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വന്നിരുന്നു. അതിൽ ഊർജ്ജമാറ്റം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണിത്. ഓക്കെ ആണേ? അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ. ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ സൗരോർജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സൗരോർജം വൈദ്യോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ എന്താണ് നടക്കുന്നത്? സൗരോർജം വൈദ്യോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പം ഊർജ്ജ പരിവർത്തനം അല്ലെങ്കിൽ ഊർജ്ജ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ ഉപകരണങ്ങൾ തന്നിട്ട് അതിൽ നടക്കുന്ന മാറ്റം ഏത് രീതിയിലാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ ആണേ? അപ്പം അതിൽ ഏത് രീതിയിൽ, ഏത് രൂപത്തിൽ നിന്നാണ് ഏത് രൂപത്തിലേക്കാണ് മാറുന്നതെന്ന് അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഉപകരണങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേക്കുക. ഒന്ന്, വൈദ്യുത ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ? വൈദ്യുത ബൾബ് ശ്രദ്ധിച്ചേക്കണേ. വൈദ്യുത ബൾബ്, ബൾബ് നമ്മൾ ഓണാക്കണമെങ്കിൽ കറണ്ട് വേണ്ടേ വീട്ടിൽ? അപ്പം കറണ്ട് വേണമെങ്കിൽ അത് ഏത് ഊർജ്ജം വേണം? വൈദ്യുതോർജ്ജം വേണം. ഓക്കെ അല്ലേ? അപ്പം കറണ്ട് വേണമെങ്കിൽ കറണ്ട് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ കറണ്ടിന് വൈദ്യുതോർജ്ജമാണ് നമ്മൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഊർജ്ജം പറയുമ്പോൾ വൈദ്യുതോർജ്ജം എന്ന് പറയും. ഇനി ബൾബ് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ വീടുകളിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജമായി മാറുന്നു. ഓക്കെ ആണ്. വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജം. എന്നാൽ ഒരു ബൾബിൻ്റെ ചുവടെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും താപം അനുഭവപ്പെടാറുണ്ട്. ആ ബൾബിൻ്റെ ഉപയോഗം അതല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും എന്തനുഭവപ്പെടാറുണ്ട്? താപം. അപ്പം നമ്മൾ എന്തും പറയണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. അതിൻ്റെ അർത്ഥം ബൾബിൻ്റെ ഉപയോഗം താപോർജ്ജമെന്നല്ല, വൈദ്യുത ബൾബിൽ നിന്ന് പ്രകാശവും താപവും കുറഞ്ഞ അളവിൽ താപവും വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജവും താപോർജ്ജവും. മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജം. പറയുന്ന ക്ലിയറായി കേൾക്കണേ. അടുത്തത്, ഇസ്തിരിപ്പെട്ടി. ഉപയോഗം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കണം എന്തിനാണ്? ഇത്തരം ചോദ്യങ്ങളൊന്നും ഒരിക്കലും കാണാതെ പഠിക്കരുത്. നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ വെച്ച് പഠിക്കുക. ഇസ്തിരിപ്പെട്ടി ഇടുന്നത് നമ്മളെ ഡ്രസ്സുകളൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെ സഹായത്തോടു കൂടി? താപത്തിൻ്റെ സഹായത്തോടു കൂടി. വെറുതെ നിങ്ങൾക്ക് എന്നാ അറിയാം, വെറുതെ ഇരിക്കുന്ന ഇസ്തിരിപ്പെട്ടി എടുത്ത് വെച്ച് വരച്ചാൽ നമുക്കൊന്നും കാര്യമില്ല. അപ്പോൾ അവിടെ എന്ത് വേണം? താപത്തിൻ്റെ സഹായത്തോടു കൂടി. ഇസ്തിരിപ്പെട്ടി ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഇലക്ട്രിക് ആയതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. കാരണം കൽക്കരി അല്ലെങ്കിൽ കരി ഉപയോഗിക്കുന്ന ഇസ്തിരിപ്പെട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ആണ്, ഇലക്ട്രിക് അയൺ ആണ്. ഓക്കെ ആണേ? ഇലക്ട്രിക് അയൺ ബോക്സ്. ഓക്കെ. അപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറണം എന്നല്ല, അവിടെ നമുക്ക് താപം വരണം. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജം. ഇത്രയേ ഉള്ളൂ. ഉപകരണം നിങ്ങൾക്കറിയാം, ഇസ്തിരിപ്പെട്ടി. വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജം. ഓക്കെ ആണ്. അടുത്ത നോക്കിക്കേ, ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാൻ, ഫാൻ ഫാൻ. കറണ്ട് ഉണ്ടെങ്കിൽ ഫാൻ കറങ്ങും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അറിയാം നിങ്ങൾക്ക്, കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂ? ഫാൻ കറങ്ങും. അപ്പം കറണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈദ്യുതോർജ്ജം. ഫാൻ എന്താണെന്ന് ചോദിച്ചാൽ യാന്ത്രികോർജ്ജമാണേ, യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓക്കെ ആണ്. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജം കറങ്ങുക. ഓക്കെ ആണ്, യാന്ത്രികോർജ്ജം. അപ്പോൾ എങ്ങനെ പറയാം, ഇലക്ട്രിക് ഫാൻ എടുത്ത വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജം. അടുത്ത, ഇലക്ട്രിക് ബെല്ല്. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ബെല്ല്. ഓക്കെ ആണ്.
അത് ഇലക്ട്രിക് ബെല്ലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബെല്ലാണ്. സോ ബേസിക്കലി എന്താണ് വൈദ്യുതി ഊർജ്ജം? ഒരു ബെല്ല് നമ്മൾ ഉപയോഗിക്കണം എന്തിനാണ്? നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തോ ഫ്രണ്ടിലൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അയാളെ അറിയിക്കണം. നമ്മൾ അറിയിക്കണം. എങ്ങനെ അറിയിക്കും? ശബ്ദം വെച്ച് അറിയിക്കും. അപ്പോൾ ആ വൈദ്യുതോർജ്ജം എന്താക്കി മാറ്റിയാണ്? ശബ്ദോർജ്ജമാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. വൈദ്യുതോർജ്ജം എന്തായി മാറി? ശബ്ദോർജ്ജം. ഓക്കെയാണ്, ബേസിക്കാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട, വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഉപകരണം കിട്ടുക, സമാധാനത്തിൽ ഓപ്ഷൻ മറച്ചു വെച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്താണെന്ന് ആലോചിക്കുക, അതിനുശേഷം ഓപ്ഷനിലേക്ക് നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ കൂടും. ഇലക്ട്രിക് മോട്ടോർ, നിങ്ങളുടെ വീട്ടിലിരിക്കണ മോട്ടോർ എടുത്താൽ മതി. വീട്ടിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ബാക്കി മോട്ടറുകൾ കാര്യങ്ങളൊന്നും എടുക്കണ്ട. നിങ്ങളുടെ വീട്ടിലിരിക്കണ മോട്ടോർ നോക്ക്. എന്താണ് ചെയ്യുന്നത്? നമ്മളെ വീട്ടിലെ മോട്ടറുകൾ, വീട്ടിലെ മോട്ടോർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മോട്ടോർ ഓണാക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യോർജ്ജമാണ്. ആ വൈദ്യോർജ്ജം ഈ വെള്ളത്തെ എവിടെ എത്തിക്കുന്നു? മുകളിൽ എത്തിക്കുകയല്ലേ ചെയ്യുന്ന, ചലിപ്പിച്ചല്ലേ എത്തിക്കുന്ന. അപ്പോൾ നമ്മൾ പറയും ഇലക്ട്രിക് മോട്ടോർ എന്താണ്? വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണേ. അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൽ എന്താണ് നടക്കുന്നത്? വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജം. ഏത് മോട്ടോർ എടുത്താലും നടക്കുന്നത് ഇത് തന്നെയാണ്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ വീട്ടിലിരിക്കുന്ന മോട്ടോർ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വൈദ്യോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജം. ഓക്കെ ആണ്. വൈദ്യോർജ്ജം എന്തായി? യാന്ത്രികോർജ്ജം. അടുത്ത് ഇലക്ട്രിക് ഓവൻ. ഓവൻ നമുക്കറിയാം, ആഹാര സാധനങ്ങൾ ചൂടാക്കി മറ്റും ചൂടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ആണ്, ചൂടാക്കാനും മറ്റുമൊക്കെയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പ്രധാന ഉദ്ദേശം എന്താണ്? ചൂടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് വേണ്ട ഇലക്ട്രിക് ഓവനിൽ. വൈദ്യോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജമായി മാറുന്നു. വൈദ്യോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജം. ഓക്കെ ആണ്. ഇലക്ട്രിക് ഹീറ്റർ, നിങ്ങൾക്കറിയാം ഹീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചൂടുവെള്ളം നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈദ്യോർജ്ജത്തെ അതും എന്താക്കി മാറ്റുന്നു? താപോർജ്ജമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഇലക്ട്രിക് ഹീറ്റർ എന്തിടുന്നു? വൈദ്യോർജ്ജം എന്ത് ചെയ്യുന്നു? താപോർജ്ജം. ഓക്കെ ആണേ. ടെലിവിഷൻ, ടെലിവിഷൻ ശ്രദ്ധിച്ചേക്കണം. ടെലിവിഷൻ എന്താണ് നടക്കണം? ടെലിവിഷനിൽ നമ്മൾ എന്താണ്, നമുക്കറിയാം വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ടി വി വർക്ക് ആവും. അപ്പോൾ ടി വി ഓണാക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്? വൈദ്യോർജ്ജമാണ്. ഓക്കെ അല്ലേ. ഈ വൈദ്യുതോർജ്ജത്തെ ടെലിവിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടെലിവിഷനിൽ കൂടെ ഏതൊക്കെ രീതിയിലാണ്? നമുക്ക് കാഴ്ച രൂപത്തിൽ കിട്ടുന്നുണ്ട്, അപ്പോൾ പ്രകാശ രൂപത്തിൽ കിട്ടുന്നുണ്ട്, അപ്പോൾ പ്രകാശോർജ്ജമായിട്ട് മാറുന്നുണ്ട്. ഇവിടെ നമുക്ക് കേൾക്കണം. അപ്പോൾ എന്തായി മാറുന്നുണ്ട്? ശബ്ദോർജ്ജമായി മാറുന്നുണ്ട്. ശബ്ദോർജ്ജം പ്രധാന ഉദ്ദേശം ഇതാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം, ടി വി കുറേ നേരം ഓണാക്കിയാൽ, അല്ലെങ്കിൽ കുറച്ച് നേരം ഓണാക്കിയിട്ടാലും നമ്മൾ ആ സൈഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ എന്തനുഭവപ്പെടാറുണ്ട്? ചൂട്. അപ്പോൾ എന്തായിട്ടും മാറുന്നുണ്ട്? താപോർജ്ജമായിട്ടും മാറുന്നുണ്ട്. പ്രധാനം ഏതൊക്കെയെന്ന് വെച്ചാൽ പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവുമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ടെലിവിഷൻ, വൈദ്യോർജ്ജം എന്തൊക്കെയായി മാറുന്നു? പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവും. എന്നാൽ അതിൻ്റെ കൂടെ ചെറിയ തോതിൽ, നമ്മൾ നേരത്തെ ബൾബ് പറഞ്ഞ പോലെ ചെറിയ തോതിൽ എന്തു ആവുന്നുണ്ട്? താപോർജ്ജം. അപ്പോൾ ക്ലിയർ ആണ്. ടെലിവിഷനിൽ നടക്കുന്ന എന്താണ്? വൈദ്യോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവും. അടുത്ത ഡൈനാമോ. നിങ്ങൾക്കറിയാമല്ലോ ഡൈനാമോ എന്താണ്. നമ്മുടെ പ്രയത്നം കൊണ്ടല്ലേ ഡൈനാമോ വർക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ഡൈനാമോ നമ്മളെ പ്രവർത്തനം കൊണ്ടാണ്, നമ്മൾ എടുക്കുന്ന എനർജി കൊണ്ടാണ്, നമ്മൾ എടുക്കുന്ന എഫേർട്ട് കൊണ്ടാണ്, മെക്കാനിക്കൽ എനർജി എന്ന് പറയും. ഇപ്പോൾ യാന്ത്രിക ഊർജ്ജം, നമ്മൾ തന്നെ ഡൈനാമോ നമ്മൾ സൈക്കിൾ വയ്ക്കാറില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചവിട്ടും, സൈക്കിൾ ചവിട്ടും. അപ്പോൾ ആ യാന്ത്രികോർജ്ജം എന്തായി മാറുകയാണ്? ബൾബ് കത്തേല ചെയ്യുന്നത് നിങ്ങൾക്കറിയാം സൈക്കിളുകളൊക്കെ. അപ്പോൾ ആ യാന്ത്രികോർജ്ജത്തെ അവിടെ എന്താക്കി മാറ്റുന്നു? വൈദ്യോർജ്ജം. ക്ലിയർ ആണേ. ഡൈനാമോ ശ്രദ്ധിച്ച കേട്ടോ, യാന്ത്രികോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യോർജ്ജത്തെ. ഡൈനാമോ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡൈനാമോ യാന്ത്രികോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. അടുത്തത് ഡൈനാമോ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ജനറേറ്ററും ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, പൈപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് ടർബൈൻ കറക്കി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. അവിടെ ശ്രദ്ധിക്കണം, അതിനാണ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ, യാന്ത്രികോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുക തന്നെയാണ് ചെയ്യുന്നത് എന്ത്? ജനറേറ്റർ. ഡൈനാമോ ചോദിച്ചാലും ജനറേറ്റർ ചോദിച്ചാലും യാന്ത്രികോർജ്ജത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ബാറ്ററി. ബാറ്ററിയിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ ബാറ്ററി, നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ നിമിത്തമാണ് ബാറ്ററി ഉണ്ടാക്കി ഇവിടെ വച്ചിരിക്കുന്നത്. ക്ലിയർ ആണേ. ഇപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്? രാസോർജ്ജം ഉണ്ട്. രാസോർജ്ജത്തെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? വൈദ്യോർജ്ജമാക്കി മാറ്റിയിട്ടല്ലേ നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം ബേസിക്കലി ഒരു കെമിക്കൽ റിയാക്ഷൻ നിമിത്തമാണ് ബാറ്ററി അങ്ങനെ ആ രൂപത്തിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? രാസോർജ്ജം. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് കേട്ടാൽ അത് ഏത് വന്നു? രാസോർജ്ജം. ആ രാസോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യോർജ്ജം. ഓക്കെ അല്ലേ. അപ്പം ബാറ്ററി രാസോർജ്ജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. അടുത്ത കത്തുന്ന മെഴുകുതിരി. ഇത് പ്രീവിയസ് ആണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. കത്തുന്ന മെഴുകുതിരി നമുക്കറിയാം, നേരത്തെ നമ്മൾ ബാറ്ററി പറഞ്ഞതുപോലെ കത്തുന്ന മെഴുകുതിരി നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ രാസോർജ്ജമാണ്. കെമിക്കൽ റിയാക്ഷൻ നിമിത്തം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ രാസോർജ്ജം, ആ മെഴുകുതിരി എന്തായി മാറുകയാണ് ചെയ്യുന്നത്? പ്രകാശോർജ്ജവും താപോർജ്ജമാക്കി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കത്തുന്ന മെഴുകുതിരി പ്രീവിയസ് ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കോണം. ഈ രാസോർജ്ജവും, രാസോർജ്ജമാണ് കത്തുന്ന മെഴുകുതിരി. അപ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മെഴുകുതിരി കത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ രാസോർജ്ജത്തിൻ്റെ ഭാഗമായ രാസോർജ്ജം കെമിക്കൽ എനർജിയാണ്, കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ കെമിക്കൽ എനർജി. അപ്പോൾ രാസോർജ്ജം, അപ്പോൾ മെഴുകുതിരി കത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രകാശം കിട്ടും, അതിനോടൊപ്പം എന്തും കിട്ടും? താപം കിട്ടും. അപ്പോൾ പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. അടുത്തത് ആവിയന്ത്രം. ഓക്കെ അല്ലേ. ആവിയന്ത്രം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് അല്ല നമ്മൾ പറയുന്നത്, ആവിയന്ത്രം പഴയ സ്റ്റീം എഞ്ചിൻ, സ്റ്റീം, സ്റ്റീം, ആവി. അത് ആവി എങ്ങനെയാണ് കൊടുക്കുന്നത്? താപം അല്ലേ. അപ്പോൾ താപോർജ്ജമാണ്.
അതായത് നമ്മൾ കൽക്കരി കത്തിച്ചല്ലേ ചെയ്തുകൊണ്ടിരുന്ന, അപ്പോൾ അവിടെ എന്താണ് താപോർജ്ജം, ആ താപോർജ്ജത്തെ എന്താക്കി മാറ്റി, ഓടയല്ലേ, അപ്പോൾ അതെന്താണ്, മെക്കാനിക്കൽ എനർജിയാണ്, യാന്ത്രികോർജ്ജമാണ്. ആവ്യന്തരത്തിൽ നടക്കുന്ന ഏതാണ്, താപോർജ്ജം യാന്ത്രികോർജ്ജം. ആവ്യന്തരത്തിൽ നടക്കുന്ന ഏതാണ്, താപോർജ്ജം യാന്ത്രികോർജ്ജം. മൈക്രോഫോൺ സിമ്പിളാണേ, നിങ്ങളൊന്നും പഠിക്കണ്ട. മൈക്രോഫോൺ എന്ന് വെച്ചാൽ മൈക്ക്, മൈക്ക് എന്നെ കൈ പിടിച്ചിട്ടുണ്ട്, മൈക്ക് വയറുള്ള മൈക്കാണ് സങ്കല്പിക്കുക. മൈക്ക് പിടിച്ചിട്ടുണ്ട്, കയ്യിൽ പിടിച്ചിട്ടുണ്ട് മൈക്ക്. ശബ്ദം മൈക്കിലേക്ക് കൊടുക്കുന്നു, ക്ലിയർ ആണേ, ശബ്ദം മൈക്കിലേക്ക് കൊടുക്കുന്നു. ശബ്ദോർജം ഓക്കെ അല്ലേ, ശബ്ദോർജം ഇത് സിഗ്നൽ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശബ്ദോർജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു, ക്ലിയർ ആണേ. ഇപ്പോഴും പഠിക്കുന്ന ആൾക്കാർക്ക് തെറ്റുന്നതാണ് മൈക്രോഫോൺ. ശബ്ദോർജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു, ശബ്ദോർജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു, ഓക്കെയാണ്. ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്, സ്പീക്കർ. അപ്പോൾ ഞാൻ മൈക്ക് അതിൻ്റെ വയറ് നേരെ വന്ന് എവിടെ കണക്ട് ചെയ്യും, സ്പീക്കറിൽ കണക്ട് ചെയ്യും. അപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കണം, അപ്പോൾ ശബ്ദോർജ്ജം എന്ത് ചെയ്യുന്നു, വൈദ്യോർജ്ജമാക്കി മാറ്റുന്നു. പക്ഷേ ഇവിടെ കൂടെ കേക്കയല്ലേ, അപ്പോൾ കേൾക്കുകയെന്ന് പറഞ്ഞാൽ ലൗഡ് സ്പീക്കറിൽ കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കൽ എനർജിയാണ്, വൈദ്യോർജ്ജമാണ്, എന്നാൽ അവിടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന വൈദ്യോർജ്ജത്തെ സ്പീക്കർ എന്താക്കി മാറ്റുന്നു, ശബ്ദോർജ്ജം. അപ്പോൾ വൈദ്യോർജ്ജം എന്തായി മാറുന്നു, ശബ്ദോർജ്ജം. ക്ലിയർ ആണ്. മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യോർജ്ജം, എന്നാൽ ലൗഡ് സ്പീക്കറിൽ വൈദ്യോർജ്ജം ശബ്ദോർജ്ജം. കാണാതെ പഠിച്ചാൽ ചിലപ്പോൾ തിരിഞ്ഞു പോകും, മനസ്സിലാക്കി പഠിക്കുക, ഓക്കെയാണ്. അടുത്തത് പ്രകാശ സംശ്ലേഷണം. നിങ്ങൾക്കറിയാം പ്രകാശം സംശ്ലേഷണം എന്താണ്, പ്രകാശ ആവശ്യമാണ്. സോ പ്രകാശോർജ്ജം എന്തായി മാറുന്നു, രാസോർജ്ജം. അത് ശ്രദ്ധിച്ചേട്ടോണേ, പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസിൽ പ്രകാശോർജ്ജം എന്തായി മാറുന്നു, രാസോർജ്ജം. പ്രകാശോർജ്ജം എന്തായി മാറുന്നു, രാസോർജ്ജമായി മാറുന്നു. ഇനി ഏറ്റവും അവസാനം, ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് കണ്ട ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം. 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റം ശ്രദ്ധിച്ചേട്ടോണം. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു, നിങ്ങൾ ഓടിപ്പോയി ചാർജർ എടുത്ത് ബാക്കിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ പോർട്ടിൽ കണക്ട് ചെയ്യും, എന്നിട്ട് സ്വിച്ച് ഇടും. അപ്പം എന്ത് കിട്ടി, വൈദ്യോർജ്ജം കിട്ടി. അപ്പം എന്ത് കിട്ടി, വൈദ്യുത ഊർജ്ജം കിട്ടി, വൈദ്യുതോർജ്ജം, വൈദ്യോർജ്ജം കിട്ടി. ഓക്കെ അല്ലേ, നിങ്ങൾ ചാർജ് ചെയ്യുന്ന ആ ബാറ്ററി അല്ലേ, അപ്പം ഈ വൈദ്യോർജ്ജം ആ ബാറ്ററിയിലേക്കല്ലേ എടുക്കുന്ന, അപ്പം അതെന്തായി മാറി, രാസോർജ്ജമായിട്ട് മാറുന്നു. ക്ലിയർ അല്ലേ. അപ്പോൾ വൈദ്യോർജ്ജം എന്തായി, രാസോർജ്ജം. ഈ ഒരു മേഖല ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. അതായത് ഇവിടേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ കൺവെൻഷനായിട്ട് പഠിക്കുന്ന ഉപകരണങ്ങളായിരിക്കത്തില്ല, പക്ഷേ അവിടെ നിങ്ങൾക്ക് ആ ഉപകരണത്തെക്കുറിച്ച് ബേസ് ഒരു അറിവെങ്കിലും ഉണ്ടെങ്കിൽ സമാധാനത്തിൽ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന എന്താണ്, വൈദ്യോർജ്ജം എന്തായി മാറുന്നു, രാസോർജ്ജം. വൈദ്യോർജ്ജം എന്തായി മാറുന്നു, രാസോർജ്ജം. ഓക്കെ ആണല്ലോ. അപ്പോൾ മറ്റു കുറച്ച് ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.